എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി ഉണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കുറച്ച് ദിവസം മാറി നിന്നത് കണ്ണിൻ്റെ സർജറിയെ തുടർന്നുള്ളതാണ്. ഇന്നും ജോലിയൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ വെട്ടുന്നില്ല. കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് ആവശ്യമുണ്ട്. എന്നാലും ഞാൻ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരോടും, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരോടും എല്ലാം എനിക്ക് പ്രത്യേകം പ്രത്യേകം നന്ദിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കാണാം. ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വിശേഷങ്ങളെല്ലാം ഇന്നലെ പറഞ്ഞിരുന്നു, എൻ്റെ കുറച്ച് ദിവസം മാറി നിന്നതും കണ്ണിനുണ്ടായിരുന്ന സർജറി അല്ല. അതുകൊണ്ട് ഞാൻ സ്വയം പാചകം ചെയ്യാറായിട്ടില്ല, ജോലി ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം എൻ്റെ മരുമകൾ റെഡിയാക്കിയതാണ്. രാവിലെ പുട്ടും കടലക്കറിയുമായിരുന്നു. അത് അതിൽ മിച്ചം വന്ന കടലക്കറിയും, അത് കഴിഞ്ഞ് ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു കറി പയറും മത്തനും ഒക്കെ ഇട്ട് വറുത്തരിശ്ശേരി പോലൊരു കറി ഉണ്ടാക്കി. ഞാൻ അത് കഴിഞ്ഞ് ഇന്നത്തെ ക്യാബേജ് തോരൻ ഇട്ടിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാറുണ്ട്. പിന്നെ കുറച്ച് തൈരും നെല്ലിക്ക അച്ചാറും ഒക്കെ ഉണ്ട്. പിന്നെ ഇനി മീൻ കറി കൂടെ വയ്ക്കാം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ്. ഇത്രയും സമയം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടതിൽ വളരെ സന്തോഷം. ചോറ് വളരെ കുറച്ച് കഴിക്കാറുള്ളു. അതിലേക്ക് ഞാൻ ഈ മത്തനും പയറും കൂടെയുള്ള കറി വയ്ക്കുന്നു. ക്യാബേജ് തോരൻ, ക്യാബേജ് തോരൻ, മാങ്ങ അച്ചാറ്. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ അച്ചാറാണ്, മാങ്ങ അച്ചാറ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഇത് നെല്ലിക്ക അച്ചാറാണ്, അത് വീട്ടിലുണ്ടാക്കിയത്. ഇനി റെഡിമെയ്ഡ് വാങ്ങിച്ച അച്ചാറാണ് ഇത്. ഇതൊക്കെ ഉണ്ട് റെഡിമെയ്ഡ് പിക്ക്. പിന്നെ ഇച്ചിരി തൈരുമുണ്ട്. ഞാൻ ഊണ് കഴിച്ചോട്ടെ. ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.